ഏറെക്കാലമായി കോൺഗ്രസ് വാദിച്ച വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. വനിതകൾക്ക് രാജ്യസഭയിലും ലോക്സഭയിലും പ്രത്യേക സംവരണ സീറ്റുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരത്തെ തന്നെ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കിയിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെ. അതിനുശേഷം ലോക്സഭയിലും രാജ്യസഭയിലും വനിതാ സംവരണം കൊണ്ടുവരണമെന്ന് ശക്തമായി വാദിച്ചത് സോണിയാഗാന്ധിയാണ്. ആ സോണിയാഗാന്ധി എത്രയോ കാലമായി ഇതിനുവേണ്ടി പോരാടി. കോൺഗ്രസ് വേദികളിലൊക്കെ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വനിതാ സംവരണ ബിൽ കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ സോണിയാഗാന്ധിക്ക് അഭിമാനിക്കാം ബി ജെ പി സർക്കാർ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നത്. വനിതാ സംവരണ ബിൽ ഇപ്പോൾ ബി ജെ പി ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്, ബി ജെ പി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പാർലമെന്റിൽ സോണിയ നടത്തിയ പ്രസംഗം ബി ജെ പിയുടെ ഹൈജാക്കിംഗ് ടെക്നിക്കിനെ തകിടം മറിക്കുന്ന രീതിയിലായിരുന്നു. സോണിയാഗാന്ധി പച്ചയ്ക്ക് തന്നെ പറഞ്ഞു വർഷങ്ങളായി താൻ ഇതിനുവേണ്ടി പൊരുതി, പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഒക്കെ കത്തയച്ചു, സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടം നടത്തി. അതിനുശേഷം ഇപ്പോൾ വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാകുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ ബില്ലിന്റെ പൂർണ്ണരൂപം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇത് സോണിയാഗാന്ധിയുടെ പോരാട്ടമാണ്, സോണിയാഗാന്ധി ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിൽ സോണിയാഗാന്ധി ഒരിടത്തും പതറി വീണില്ല. അതുകൊണ്ടാണ് ഇന്നലെ അനാരോഗ്യം ഉണ്ടായിട്ടും അതൊന്നും പകവയ്ക്കാതെ സോണിയാഗാന്ധി എത്തിയത്. ആ എത്തൽ വലിയൊരു ചരിത്രമായി മാറുകയും ചെയ്തു. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തം. കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാം സോണിയാഗാന്ധിയെ ചൊല്ലി. കാരണം ഒരുപാട് നാളുകളായി ഇതിനുവേണ്ടി അവർ അക്ഷീണമായി പോരാടുന്നു. അക്ഷീണമായി പോരാടുക മാത്രമല്ല, അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സോണിയാഗാന്ധി നടത്തിയ തയ്യാറെടുപ്പുകളും ശ്രദ്ധേയമാണ്. ഇനി അങ്ങോട്ട് സോണിയാഗാന്ധിയുടെ യുഗമാണെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. മാത്രമല്ല, പാർലമെന്റിൽ സോണിയാഗാന്ധി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതിനെ രാഷ്ട്രീയ നേട്ടമായി ബി ജെ പി കാണരുത്, കാരണം ബി ജെ പിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. വനിതാ സംവരണ ബിൽ വേണമെന്ന് പറഞ്ഞത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ ശക്തമായ ആശയം ബി ജെ പി അംഗീകരിച്ചു എന്നേയുള്ളൂ. വളരെ ബുദ്ധിപരമായിട്ടാണ് പാർലമെന്റിൽ ബി ജെ പിയെ കുടുക്കിക്കളഞ്ഞത് സോണിയാഗാന്ധി. അല്ലെങ്കിൽ മോദി പാടിക്കൊണ്ട് നടക്കുമായിരുന്നു, വനിതാ സംവരണ ബിൽ ഉണ്ടാക്കിയത് ഞാനാണെന്നും പറഞ്ഞു. അതിനുള്ള അവസരം കൊടുത്തില്ല. കൃത്യമായി ആരാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്, ഏത് പാർട്ടിയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരണം കൊടുത്തിരിക്കുന്നു സോണിയാഗാന്ധി. ഇനി അങ്ങോട്ടിപ്പോൾ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുമ്പോൾ, അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്, വനിതകൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സോണിയാഗാന്ധിക്കാണ്. എത്രയോ കാലമായി ഇതിനുവേണ്ടി നിശബ്ദ പോരാട്ടം നടത്തി അവർ. അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് പ്രത്യേക മമത, പ്രത്യേക ബഹുമാനം കൊടുത്തു ബി ജെ പി അംഗങ്ങൾ പോലും. കാരണം അവർ അത്ര രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത്, അത്ര നിയമ പോരാട്ടമാണ് നടത്തിയത്. ആ പോരാട്ടത്തിൻ്റെയൊക്കെ അവസാനമാണ്, ആ പോരാട്ടത്തിൻ്റെയൊക്കെ പരിണിത ഫലമാണ് വനിതാ സംവരണ ബിൽ. എന്തായാലും വൻ വിജയമാണ് സോണിയ നേടിയത്. അതേസമയം അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ മോദിക്ക് പറ്റുന്നുമില്ല.